നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഡിസിപ്പ് നമുക്ക് ജൂലൈ 1 മുതൽ ആക്റ്റീവ് ആയിരിക്കുകയാണ്. 1-ാം തീയതി മുതൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാം, എംപാനൽഡ് ഹോസ്പിറ്റൽ ലിസ്റ്റ് കിട്ടും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായി. ഹോസ്പിറ്റൽ ലിസ്റ്റുകളെല്ലാം വന്നു, നമ്മുടെ ID കാർഡും ആക്റ്റീവായി. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇതിലെ ലോഗിൻ പേജിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമുക്ക് എംപാനൽഡ് ഹോസ്പിറ്റൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ല തിരിച്ച്, അപ്പോൾ നമ്മുടെ ഓരോ ജില്ലയിലും ഏതൊക്കെ ഹോസ്പിറ്റലുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് എണ്ണം കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജില്ലത്തെ അനുവദിച്ച എല്ലാ ഹോസ്പിറ്റൽ, ഇപ്പോൾ ഈ ആലപ്പുഴയിൽ 15 ഹോസ്പിറ്റൽ, അങ്ങനെ ഓരോ ജില്ലയിലും എത്ര ഹോസ്പിറ്റലാണ് ഇതിൽ എംപാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ എന്നതിൽ കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും അത്യാവശ്യം നമുക്കിപ്പോൾ ID കാർഡാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ID കാർഡ് നിർബന്ധമായും വേണം, മെഡിസിപ്പ് ID കാർഡ് നിർബന്ധമായും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെഡിസിപ്പ് ID കാർഡ് ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതിന് നമുക്കൊരു മെഡിസിപ്പ് ID പെൻ നമ്പർ വേണം. പെൻ നമ്പർ നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു മെഡിസിപ്പ് ID ഉണ്ട്, അതെങ്ങനെയാണ് നമ്മൾ കണ്ടു നോക്കാൻ നോക്കാം. അതിൻ്റെ ഇതിൽ നമ്മളിതിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു മെനു ഉണ്ട്. സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ എംപ്ലോയി ആണ്, പെൻഷനർ ആണെങ്കിൽ പെൻഷനർ കൊടുക്കാം. നമുക്ക് പെൻ നമ്പർ ഉണ്ടാവും. ആ പെൻ നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അത് രണ്ടും നമുക്ക് കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്, അതുകൊണ്ട് അത് ഞാനത് ടൈപ്പ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാപ്ചർ കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അതിന് ശേഷം അപ്പം നമുക്ക് ഇത് വന്നു. ഇതാണ് മെഡിസിപ്പ് എംപ്ലോയി ID. ഈ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. 200 അങ്ങനെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൽ നമ്മുടെ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇത് സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്, ഇത് സ്റ്റാറ്റസ് ആണ്, ID കാർഡ് അല്ല. ID കാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ വേറൊരു മെനുവിലേക്ക് പോകണം. അപ്പോൾ നമുക്കിത് പ്രിൻ്റ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ സ്റ്റാറ്റസ് പ്രിൻ്റ് ചെയ്ത് വെച്ച് നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിപ്പ് ID, ഈ ID നമുക്ക് കാണാതെ അറിയാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മെഡിസിപ്പ് ID. നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ID കാർഡ് കിട്ടണമെങ്കിൽ, മെഡിസിപ്പ് ID കാർഡ് കിട്ടണമെങ്കിൽ ഈ സൈറ്റിൽ നമുക്ക് ID കാർഡ് ഇതിന് നേരിട്ട് കിട്ടില്ല. അതിന് നമ്മൾ ഇതിനെ ഒരു വെബ്സൈറ്റ് വേറെയുണ്ട്, HDMedCard.Kerala.gov.in. ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ ഒരു ഈ ഒരു ഇൻ്റർഫേസിലേക്ക് അത് വരും. മെഡിസിപ്പ് അക്കൗണ്ട്, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബെനിഫിഷ്യറിയാണ്. ബെനിഫിഷ്യറി ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബെനിഫിഷ്യറി നമ്മൾ മെഡിസിപ്പ് ID നേരത്തെ അവിടെ നമ്മൾ കോപ്പി ചെയ്തു. ആ മെഡിസിപ്പ് ID ഇവിടെ കൊടുക്കുക. പിന്നെ എംപ്ലോയി ID, പെൻഷനർ ആണെങ്കിൽ പെൻഷനറുടെ ID കൊടുക്കുക, എംപ്ലോയി ID ആണെങ്കിൽ എംപ്ലോയി ID കൊടുക്കുക, അതായത് നമ്മുടെ സ്പാർക്ക് ID. അത് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ നമ്മൾ സൈൻ സേവ് ചെയ്ത് സ്ഥിരമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്യാം. സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻ്റർഫേസ് പുതിയ നമ്മുടെ ലോഗിൻ പേജ് സ്വന്തം എൻ്റെ പേജിലേക്ക് വന്നു. നമ്മുടെ ലോഗൗട്ടായ ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ഹോസ്പിറ്റലുണ്ട്, ക്ലെയിം ഹിസ്റ്ററി ഉണ്ട്, ഗിവർനസ് ഉണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ഹെൽത്ത് കാർഡ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഈ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെ ഈ ഹെൽത്ത് കാർഡ് ഇങ്ങനെ ഡൗൺലോഡായി വരും. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, നമ്മുടെ നോമിനികളുടെ പേര്, എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഹെൽത്ത് കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് തരും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം. ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഈ ഒരു ലിസ്റ്റ് ID കാർഡ് നിർബന്ധമായി കൊണ്ടുപോകണം. ഇങ്ങനെയാണ് ID കാർഡ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ സെർച്ച് ചെയ്യാൻ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഓരോ ജില്ലയിലും
ഹോസ്പിറ്റൽ ഏതാണെന്ന് സെർച്ച് ചെയ്യാം. നമുക്കിതിൽ ഓപ്ഷൻ ഉണ്ട്, കാറ്റഗറി സെലക്ട് ചെയ്യാം. ജനറൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്തില്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലത്തെ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എത്ര ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ടും വന്നു. നമുക്കിത് അറിയാൻ വേണ്ടി ഓരോ ഐ വിഷൻ തൊട്ട് എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്, ജനറൽ മെഡിസിൻ അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സവിശേഷത. അതുപോലെ തന്നെ ക്ലെയിം ഹിസ്റ്ററി, നമുക്ക് നോ ക്ലെയിം തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ യു ആൻ ക്ലെയിം ആണെങ്കിൽ നമ്മൾ ക്ലെയിം എടുത്തിട്ടുണ്ട്, എത്ര എമൗണ്ട് ക്ലെയിം ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ അവയർനെസ്സിൽ നമുക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡാറ്റ റിലേറ്റഡോ ഹോസ്പിറ്റൽ റിലേറ്റഡോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിതിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും നമ്മുടെ ലോഗിനിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് മെഡിസിനുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷൻ. ഈ അപ്ഡേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തിരിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഈ ഐ ഡി കാർഡ് ഇല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു ഐ ഡി കാർഡും നമ്മുടെ പോളിസി നമ്പർ ഡീറ്റെയിൽസ്, നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ നോമിനീസ്, അതൊക്കെ നമുക്ക് ഈ ഐ ഡി കാർഡ് കിട്ടാൻ സാധിക്കും. ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേഷൻ. അപ്പോൾ ഇത് സൈറ്റ് ഒന്ന് ശ്രദ്ധിക്കണം, medcard.kerala.gov.in ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഐ ഡി കാർഡ് ലോഗിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഇത് ഇൻഡിവിജ്വലാണ്, ഒരു എംപ്ലോയിക്കാണ്. ഇനിയിട്ടിപ്പോൾ ഒരു ഓഫീസിലെ എല്ലാവരുടെയും നമുക്ക് ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഐ ഡി കാർഡ്, അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതിപ്പോൾ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ഓഫീസിൽ തന്നെ ഒരുമിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഓഫീസ് കോഡ് കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടു ബി വെരിഫൈഡ് ലിസ്റ്റ് കിട്ടും, വെരിഫൈഡ് ലിസ്റ്റ് കിട്ടും. ഇതിൽ വെരിഫൈഡ് ലിസ്റ്റ് കിട്ടും. ഇങ്ങനെ ലിസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇതിലെല്ലാവരുടെയും ഐ ഡി കാർഡ് കിട്ടാനായിട്ട് സാധിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. സ്കൂളിലെ ഒരു സ്ഥാപനത്തിൽ എല്ലാവരുടെ ഐ ഡി കാർഡ് ഒരുമിച്ച് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആരുടെയും സഹായം ഇല്ലാതെ, നമുക്ക് ഓഫീസിൽ തന്നെ പോകാതെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഈ സ്റ്റാറ്റസ് എന്ന മെനുവിൽ കൂടി നമ്മുടെ മെഡിസിപ്പ് ഐ ഡി കണ്ടുപിടിച്ച് നമുക്ക് ഇത് മെഡ്കാർഡ് എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ. ഓക്കെ, താങ്ക് യു.